ഹേ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളൊരു ആപ്ലിക്കേഷൻ റിവ്യൂ ആണ്. ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ്റെ പേര് അഡോബ് ഫോട്ടോഷോപ്പ് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് മനോഹരമായ രീതിയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാന്നുള്ള നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ബെല്ലൈക്കണം എന്നാണ് എവിടെ ചെയ്യാം. പരമാവധി വീഡിയോൻ്റെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിന്നൊരു ആപ്ലിക്കേഷന് എക്സ്ട്രാ പരിചയപ്പെടുത്തിയിട്ടാണ്. ഇത് ക്യാഷ് കെയർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എഡിങ്സ് ഇങ്ങോട്ട് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് നമ്മളിപ്പോൾ ഒരു ആമസോൺ എന്നോ ഫ്ലിപ്കാർട്ട് എന്നോ മിൻട്രോ എന്നോ അങ്ങനെ ഏത് ആപ്ലിക്കേഷൻ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു ബെനിഫിറ്റ് ആയിട്ടൊരു എമൗണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നൊരു ആപ്ലിക്കേഷനാണ്. ഇതുവഴി നമുക്ക് പർച്ചേസ് ചെയ്താൽ മാത്രം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുടെ ഇതേപോലെ പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ എനിക്ക് കിട്ടിയ ഏണിങ്സ് പറഞ്ഞാൽ 31.4 പൈസയാണ്. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളും വാങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റിനുള്ള എമൗണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഓൺലൈനായിട്ട് മണി ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഡബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങുക. എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഏണിങ്സ് കിട്ടും. ഒരുപാട് ആൾക്കാർ ക്യാഷ് കറോ യൂസ് ചെയ്യുന്നുണ്ട്. 1 മില്യൺ ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് സുഖമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. എല്ലാവരും 250 രൂപ ആകുമ്പോൾ നമുക്ക് അത് നമ്മളെ അക്കൗണ്ടൊക്കെ എടുത്ത് നമുക്ക് ATM കാർഡ് വഴിയോ അങ്ങനെ പർച്ചേസ് ചെയ്യുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. 250 രൂപ ആകുമ്പോൾ നമുക്ക് പിൻവലിക്കാൻ പറ്റും. നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക്ക് പറഞ്ഞാൽ അഡോബ് ഫോട്ടോഷോപ്പാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഞാനത് ഗൂഗിൾ അക്കൗണ്ട് വെച്ചാണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 10-200 എഫക്റ്റുകളുണ്ട് ഇതിൽ. കൂടുതലായിട്ടും ഒരുപാട് നല്ല നല്ല എഫക്റ്റുകളുണ്ട്. നല്ല രീതിയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റും. തരാം. ഇതിൻ്റെ എഫക്റ്റുകളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. നല്ല വ്യത്യസ്തമായ എഫക്റ്റുകളാണ്. ഇതിലിഷ്ടപ്പെടുന്നൊരു എഫക്റ്റുണ്ട്. നമ്മുടെ പുല്ല് മാത്രം പച്ചയിൽ കാണിച്ചിട്ട് എഫക്റ്റുണ്ട്. ഒരുപാട് എഫക്റ്റുകളുണ്ട്. നോക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്യുന്നത്. നല്ല ഒരുപാട് രീതിയിലുള്ള നല്ല ഇതായിട്ട് എഫക്റ്റുകളുണ്ട്. നല്ല സൂപ്പർ എഫക്റ്റുകളാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫേഡ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ പരമാവധി വീഡിയോൻ്റെ അവസാനം വരെ കാണാൻ ശ്രമിക്കും. നമുക്ക് എന്താ വെച്ചാലും വാച്ച് ടൈം വളരെ കുറവാണ്. വാച്ച് ടൈം മീൻസ് നമ്മൾ കാണുന്നതിന് ടൈം അത് കൂടിയാൽ മാത്രമേ നമുക്ക് നമ്മളെ മോണിറ്റൈസേഷൻ എനേബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ 3 ഡോട്ട് ഉണ്ടാകും. അതിൽ പ്ലാബാക്ക് സ്പീഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകും. അത് നിങ്ങൾ കൂട്ടി കൊടുക്കുക. അത് ഇങ്ങനെ ഒരു 1.75 അല്ലെങ്കിൽ 2x ഒക്കെ ഇട്ടാണ് കാണുക. എന്നിട്ട് അവസാനം ഒന്നാകുമ്പോൾ നോർമലാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിലും കാണാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ എഫക്റ്റ് പറഞ്ഞാൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഓരോ ഷാഡും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓരോ എഫക്റ്റ് വേറെ നല്ല എഫക്റ്റുകളുണ്ട്. കുറച്ച് എഫക്റ്റുകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് ക്രോപ്പ് ചെയ്യാനാണ്. ഒരുപാട് രീതിയിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഇത് പറഞ്ഞാൽ നമുക്കൊരു ലെങ്ത്ത് ഇപ്പോൾ ചേർന്നിട്ടാണ് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റെഡിക്കാക്കി ഫോട്ടോ ആക്കാൻ പറ്റും. സ്റ്റെഡിക്ക് എടുത്ത പോലെ ഫോട്ടോ ആക്കാൻ പറ്റും. അങ്ങനെ ഓരോ മോഡൽസ് ഉണ്ട്. സൈഡിൽ നിന്നാണെങ്കിൽ നല്ല സൈഡ് ആക്കിയാണ്ട് നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ വരുന്നത് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ എഫക്റ്റിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ളൊരു വേറൊരു എഫക്റ്റാണ്. ഇതും കുഴപ്പമില്ല. പിന്നെ അതിൽ ബ്ലറിങ് വരുന്നുണ്ട്. നമുക്ക് എത്ര ഭാഗങ്ങൾ ബ്ലറാക്കേണ്ടത് വെച്ചാൽ അത് ഈ ഫോക്കസ് ചെയ്താണ്ട് ഇതിൽ ആ രണ്ടാമത്തെ റൗണ്ട് കൂട്ടി കൊടുക്കുക കുറച്ചൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ബ്ലറിങ് ഒക്കെ കറക്റ്റാവും. പിന്നെ അതിൻ്റെ റെഡ് ഐ ആണ്. അത് നമുക്ക് ആവശ്യമില്ല. ഫെദർ കൂട്ടാനും കറക്റ്റാണ്. പിന്നെ അതിൻ്റെ വെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. നമുക്ക് സംഭവം അപ്പോൾ ആ കുപ്പിയുടെ അവിടെ നോക്കുമ്പോൾ നമ്മളങ്ങനെ ഇറേസ് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ
ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ റേസ് ആയി പോകും. കണ്ടിട്ടാണ് സംഭവം, ഉണ്ടാക്കിയ ഫോണിൽ റേസ് ആയി പോയത്. അങ്ങനെ റേസ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാക്കിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ പിന്നെ റേസ് ചെയ്ത് കളയാൻ പറ്റും. അതിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനുള്ളതാണ് പെൻസിൽ സൈസ്. പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്റ്റാണ്. ഇതിൻ്റെ ടെക്സ്റ്റ് വളരെ സൂപ്പറാണ്. നമുക്കിപ്പോൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനായാലും അതേപോലെ ഇടാനും സ്റ്റോറി ഇടാനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ നല്ല സൂപ്പറായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. നല്ല സൂപ്പർ സൂപ്പർ ടൈപ്പിംഗ് ഉണ്ട്. അതിൻ്റെ ടെക്സ്റ്റ് മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കളറാണ്, അതിൻ്റെ ടെക്സ്റ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ആക്കുക, റൈറ്റ് ആണെങ്കിൽ റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ അതിനെക്കുറിച്ചുള്ളതാണത്. പിന്നെ വരുന്നത് പറഞ്ഞാൽ അതിലൊരു ഫ്രെയിമിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അന്ന് സ്റ്റിക്കറുകളൊക്കെ വെച്ച് അന്നൊന്ന് ഒന്നുകൂടി ഭംഗിയാക്കുക. ഒരു വിൻറ്റേജ് ലെവലിലൊക്കെ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഞങ്ങൾ ജസ്റ്റ് സ്റ്റിക്കർ വെച്ച് ഞങ്ങൾ കാണിച്ചു തരാം. സൂം ചെയ്താണ്ട് കറക്റ്റ് ആ പൊസിഷനിൽ കൊണ്ടായിരിക്കും. ഇപ്പം ഞാൻ ചെയ്തു എന്നുള്ളൂ. പിന്നെ ഒരുപാട് ഫ്രെയിമുകളുള്ളത്. ആ ഫ്രെയിമുകൾ പറഞ്ഞാൽ നമ്മളെടുത്ത ഫോട്ടോക്ക് അനുസരിച്ച് ഫ്രെയിമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷനിൽ വരുന്നത് മെയിനാച്ച്. പിന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ ഉണ്ടാവും. നമ്മൾ വേറൊരു ആപ്ലിക്കേഷനിൽ ചെയ്യണ പോലല്ല. ഈ ആപ്ലിക്കേഷനിൽ ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് എഫക്റ്റുകളുണ്ട്, നല്ല നല്ല എഫക്റ്റുകൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് നമ്മളെ ഈ ആപ്ലിക്കേഷനിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.